ഹായ് എവരിവൺ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ക്ലബ് സാൻഡ്വിച്ചാണ്. ഇതൊരു കഫ്റ്റീരിയ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ഫസ്റ്റ് ഞാൻ ഇവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 നാരങ്ങേൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ക്യുമീൻ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ ടിക്ക മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ കേർഡ്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് എങ്കിലും വെക്കണം. അടുത്തത് ഞാൻ ഇവിടെ 6 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സൈഡിലത്തെ ക്രസ്റ്റ് കട്ട് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ബ്രെഡ് യൂസ് ചെയ്യാം. വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ വീറ്റ് ബ്രെഡും യൂസ് ചെയ്യാം. അടുത്തത് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ആവുന്ന വരെ ഇത് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇവിടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അടുത്ത് ഞാൻ ഇവിടെ ഒരു കാസ്റ്റ് അയൺ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണ്ടോ. ഈ ബട്ടർ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബർഗർ പാക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബർഗർ ഇവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 ബർഗർ പാറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സൈഡ് കുക്കായി കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബർഗർ പാറ്റിൻ്റെ മേലെ 1 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് ഇത് വെക്കാം. അപ്പോഴേക്കും തന്നെ ചീസ് മെൽറ്റായി വന്നോളും. ചീസ് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്തിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം. ഞാൻ ഇവിടെ ബട്ടർ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണേ ഉള്ളൂ. 1 സൈഡ് ടോസ്റ്റ് ആയതിന് ശേഷം അടുത്ത സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് ടോസ്റ്റ് ചെയ്തെടുക്കുക. അധികം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഇവിടെ ബ്രെഡ് ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 മുട്ട നന്നായി ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇത്തിരി പെപ്പർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായി നമുക്കിത് സ്റ്റാക്ക് ചെയ്യാം. അതിന് നേരത്തെ ടോസ്റ്റ് ചെയ്ത 1 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മയോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ടിക്ക ഷ്രെഡ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ടിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 സ്ലൈസ് ഓംലെറ്റ് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ അടുത്ത ടോസ്റ്റ് ചെയ്ത ബ്രെഡ് വെക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബർഗർ പാറ്റി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ഞാൻ 1 സ്ലൈസ് ടൊമാറ്റോയും 1 ലെറ്റ്യൂസും വെക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഇത്തിരി മയോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായി ഞാൻ 1 ടോസ്റ്റ് ചെയ്ത ബ്രെഡും കൂടി മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.